അമ്മ സംഘടനയെ വിമർശിച്ച് നടൻ കൊല്ലം തുളസി നടത്തിയ പരാമർശങ്ങൾ ചർച്ചയാവുകയാണ്. അമ്മ തുടങ്ങിയ വർഷം മോഹൻലാലും മമ്മൂട്ടിയും അടങ്ങുന്ന പാനൽ ഉണ്ടായിരുന്നുവെന്നും അന്ന് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുപ്പ് വേണമെന്ന് താൻ വാദിച്ചപ്പോൾ ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്തതെന്നും കൊല്ലം തുളസി പറയുകയുണ്ടായി. മഹാനടനാകുന്നതുകൊണ്ട് ഭരണ നൈപുണ്യം ഉണ്ടാവണമെന്നില്ലെന്നും പ്രശസ്തി കൊണ്ട് മാത്രം വന്ന ആളുകളെ വെറുതെ പേരിന് വേണ്ടി വെച്ചിരിക്കുകയാണെന്നും കൊല്ലം തുളസി പറയുകയുണ്ടായി. അമ്മയുടെ തുടക്കം മുതലുള്ള അംഗമായിട്ടുള്ള ഒരാളാണ് ഞാൻ. അമ്മ തുടങ്ങിയ വർഷം മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള പാനൽ ഉണ്ടായിരുന്നു. ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്ന് ഞാൻ അന്ന് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നെ അന്ന് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എല്ലാവരും കൂടി. ഒറ്റപ്പെടുത്തിയതിൽ പ്രധാനമായും മുന്നിൽ നിന്ന ആളുകളാണ് മണിയൻപിള്ള, രാജുവൊക്കെ. പല സിനിമകളിൽ നിന്നും എന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ഇരിക്കുന്ന എല്ലാവരും ഭരിക്കാൻ അറിയുന്നവർ ഒന്നുമല്ലല്ലോ. മഹാനടൻ ആകുന്നതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകണമെന്നില്ല. ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് നടനാകാനും കഴിയില്ല. പ്രശസ്തി കൊണ്ട് മാത്രം ഇതിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വെറുതെ പേരിന് വേണ്ടി വച്ചിരിക്കുകയാണ്. കഴിവുള്ള, വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ വരട്ടെ, ചിന്തയും ആലോചനയും വരട്ടെ, എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പടത്തിൽ ഹീറോയായി അല്ലെങ്കിൽ ഒരു പടത്തിൽ അവാർഡ് കിട്ടി, എന്നാൽ അവരെ വെച്ചേക്കാം എന്നാണ് രീതി. അവാർഡ് മേടിക്കാൻ വിദ്യാഭ്യാസവും വിവരവും വേണമെന്നില്ല. അഭിനയത്തിൻ്റെ മികവ് കൊണ്ടാണ് അവാർഡ് ലഭിക്കുന്നത്. എന്നാൽ ഒരു നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ അറിവും സംസ്കാരവും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ വേണം. അത് ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ടെന്ന് കൊല്ലം തുളസി പറയുന്നുണ്ട്. മാസ്റ്റർ ബിന്നിലെ കൊല്ലം തുളസിയുടെ ഈ പരാമർശം ഏറെ ചർച്ചകൾക്കാണ് സിനിമാ മേഖലയിൽ വഴിയൊരുക്കിയിരിക്കുന്നത്. കൊല്ലം തുളസിയുടെ യഥാർത്ഥ പേര് കെ തുളസീധരൻ നായർ എന്നാണ്. 1987 മുതലാണ് ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത്. നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രങ്ങൾ ഏറെ പ്രശസ്തമാണ്. അഭിനയത്തിനു പുറമെ കൗത എഴുത്തിലും തൽപരനായ ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ സംഗീതാവിഷ്കാരം ഒരു പരാജയത്തിൻ്റെ മോഹങ്ങൾ എന്ന പേരിൽ മനോരമ മ്യൂസിക് പുറത്തിറക്കിയിട്ടുണ്ട്.